എന്താടാ വിളിച്ചു കൂവുന്നേ? ശ്രീ ഹാഷ്മി, ആ ഡീൻ എന്ന് പറയുന്ന, നാരായണൻ എന്ന് പറയുന്ന പോഴനും വാഴയുമായ വ്യക്തിയെ പറ്റി കൂടുതലൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്താടോ കാര്യം? വാട്ട് ഇസ് ദ റീസൺ? അയാൾക്കും ഉണ്ടാകുമല്ലോ മക്കൾ. ഞാൻ കൂടുതലൊന്നും ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ചിയർ വിത്ത് SFI അല്ല, ഈ നാരായണനും SFI തമ്മിലുള്ള ബന്ധം ചിയേഴ്സ് വിത്ത് SFI ആണ്. അത് ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. മറ്റ് വിദ്യാർത്ഥികൾ സംസാരിക്കാൻ പുറത്ത് നമ്മളോട് എന്തെങ്കിലും ഒരു വാക്ക്, ഇത് SFI-ക്കാരും അറിയല്ലേ എന്ന് പേടിച്ചരണ്ട് പറയാനെങ്കിലും തയ്യാറാകുന്ന കുട്ടികൾ പറയുന്നുണ്ട്. ചിയർ വിത്ത് SFI അല്ല, ചിയേഴ്സ് വിത്ത് SFI എന്ന് പറയുന്ന ബന്ധമാണ് നാരായണൻ എന്ന് പറയുന്ന ആ മുതുവാഴയും. തിരുവനന്തപുരത്തേക്ക് വിളിച്ചു പറഞ്ഞ് ഇയാൾക്ക് ഒരു സ്ഥലമാറ്റം വാങ്ങി കൊടുക്കണോ? ഈ പറയുന്ന SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന, വിദ്യാർത്ഥി സംഘടന എന്നൊക്കെ അതിനെ വിളിക്കാമോ എന്ന് പോലും എനിക്കറിയില്ല. ഞാൻ എനിക്ക് ഇന്നത്തെ ഒരു പ്രയാസം, ഞാനൊരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായി കടാളാണ് ശ്രീ ഹാഷ്മി, അങ്ങേയും അത് തന്നെയാണ്. നമ്മളൊക്കെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരായി നിൽക്കുമ്പോൾ ഇപ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനെതിരായിട്ട് പലപ്പോഴും രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് എതിരഭിപ്രായങ്ങൾ ഉണ്ടാകാറുണ്ട്, ചില വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് എതിരഭിപ്രായം ഉണ്ടാകാറുണ്ട്, പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ നിന്നുണ്ടാകാറുണ്ട്, അധ്യാപകർക്കിടയിൽ നിന്നുണ്ടാകാറുണ്ട്, മാനേജ്മെന്റുകൾക്കിടയിൽ നിന്നും കോടതികൾക്കിടയിൽ നിന്നും എതിരഭിപ്രായം ഉണ്ടാകാറുണ്ട്. ആ സമയത്തൊക്കെ ഞാനും ശ്രീ ഹാഷ്മിയും ഒക്കെ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട വാദമില്ലേ ഹാഷ്മി? എന്ന് നമ്മൾ പറഞ്ഞിരുന്നത്, ഞങ്ങളുള്ളിടത്ത്, സംഘടനാ പ്രവർത്തനം ഉള്ളിടത്ത് റാഗിങ് പോലെയുള്ള വിപത്തുകൾ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് എത്രയോ കുട്ടികളെ നമ്മൾ സംഘടനാ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ശ്രീ ഹാഷ്മി. നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഹാഷ്മി. അങ്ങനെ നമ്മൾ പറഞ്ഞ സ്ഥലത്തു നിന്ന് ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ഒരു പ്രസ്ഥാനമായിട്ട് തന്നെ എങ്ങനെയാണ് ശ്രീ ഹാഷ്മി ഇങ്ങനെ റാഗിങ് പോലെ, റാഗിങ് എന്ന് മാത്രം ഇതിനെ പരിമിതപ്പെടുത്താൻ കഴിയുമോ? റാഗിങ്ങിൻ്റെ പരിധിയിൽ മോബ് ലിഞ്ചിങ്, ആൾക്കൂട്ട വിചാരണയുടെ പരിധിയിൽ, അതുപോലെ തന്നെ സദാചാര ഗുണ്ടായിസം ഒന്ന് ആലോചിക്കണം. ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും തറയാണല്ലേ. തത്തറ മഹാരാജാസ് കോളേജിൽ യോനിയുടെ ചിത്രം വെച്ചിട്ട് ഞങ്ങൾ പുരോഗമനവാദികളാണെന്ന് വീമ്പ് കൊള്ളുന്ന അതേ സംഘടന. ചുംബന സമരത്തിന് ഐക്യദാർഢ്യവുമായി കടന്നുപോയി ഞങ്ങളാണ് പുരോഗമനത്തിന്റെ മൊത്ത കച്ചവടക്കാരെന്ന് പറയുന്ന അതേ സംഘടന. വാലന്റൈൻസ് ഡേയിൽ തന്റെ സീനിയറായ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ പിടിച്ച് നൃത്തം ചെയ്തു എന്നൊരു കുറ്റമായി ആരോപിച്ച് ഒരു ചെറുപ്പക്കാരനെ ക്രൂരമായി, മൃഗീയമായി എന്ന് പറയാൻ കഴിയില്ല. നിങ്ങളങ്ങനെ ചെയ്യില്ല. SFI മാത്രം കഴിയുന്ന രീതിയിൽ ആ ചെറുപ്പക്കാരനെ ഇല്ലായ്മ ചെയ്തില്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക് ശ്രീ ഹാഷ്മി, നിങ്ങൾക്ക് അതൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഇതൊരു നടത്തു പോണ മാതിരില്ല. ഒരു ചെറുപ്പക്കാരനെ പൂക്കോട്ട് എന്ന് പറയുന്ന ഒരു ക്യാമ്പസിന്റെ പാറപ്പുറത്തിട്ട് ശരീരങ്ങൾക്ക് കാണും ഇതിനേക്കാൾ കൂടുതൽ പ്രതികരണം. ആ മോർച്ചറിയിലെ മൃതശരീരങ്ങളെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ പ്രതികരണം നഷ്ടപ്പെട്ട് ചത്ത ജഡ ശരീരങ്ങളുടെ മുന്നിലിട്ട് ആ ചെറുപ്പക്കാരനെ പരിപൂർണ വിവസ്ത്രനാക്കി ഒന്നാമത്തെ ബെൽറ്റ് പൊട്ടുന്നത് വരെ ആ ബെൽറ്റ് വെച്ച് അടിച്ച്, രണ്ടാമത്തെ ബെൽറ്റ് പൊട്ടുമ്പോഴാണ് ആ ബെൽറ്റ് വെച്ചിട്ടുള്ള അടി അവസാനിക്കുന്നത്. നേരത്തെ കഴിച്ചു. അതിനുശേഷം നമ്മൾ ഹിന്ദി സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ഏറ്റവും വയലന്റ് ആയിട്ടുള്ള, ഏറ്റവും ഹ്യൂമിലിയേറ്റഡ് ആയിട്ടുള്ള സീൻ പോലെ ഈ ചെറുപ്പക്കാരൻ ചോരയിൽ ഇങ്ങനെ കുളിച്ചു കിടക്കുമ്പോൾ അവന്റെ കിടത്തി അവന്റെ മുകളിൽ ഒരു കസേര വെച്ചിരുന്ന്, ആ കസേര വെച്ച് അവനെ ലോക്ക് ചെയ്തതിനു ശേഷം കസേരയിൽ ഇരിക്കുന്നവൻ അവന്റെ തലക്കടിക്കുകയാണ് കമ്പി വടി വെച്ചിട്ട്. അതിനും ശേഷം അവന്റെ കയ്യും കാലും വയറു വെച്ച് കെട്ടി ആ ചെറുപ്പക്കാരനെ പിന്നെയും ക്രൂരമായി മർദ്ദിക്കുന്നു. എന്തൊരു ക്രൂരതയാണ് ശ്രീ ഹാഷ്മി. എന്താണ് നമ്മുടെ ക്യാമ്പസുകളിൽ സംഭവിക്കുന്നത്? ഞാൻ മറ്റൊരു രാഷ്ട്രീയം പറയാൻ ആഗ്രഹിക്കുകയല്ല. ഇപ്പോൾ സാധാരണ സർവകലാശാലകളുടെ കീഴിലുള്ള ഈ കോളേജ് ഇലക്ഷനുകൾ കഴിയുമ്പോൾ SFI-ക്കാർ സ്ഥിരമായി പോസ്റ്റർ ഇറക്കാറുണ്ട്. 140-ൽ 118 ഇടത്ത് ജയിച്ചു, 160-ൽ 93 ഇടത്ത് ജയിച്ചു എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റർ വരാറുണ്ട്. പൊളിറ്റിക്കൽ ക്യാമ്പസുകളല്ല ശ്രീ ഹാഷ്മി, ഇതുപോലെയുള്ള പൂക്കോട് പോലുള്ള ക്യാമ്പസുകൾ പ്രതികരണശേഷി ഇല്ലാത്ത വിദ്യാർത്ഥികളെ തടങ്കൽ വെച്ചുകൊണ്ട് ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ട് കാര്യം നമുക്ക് വേറെല്ലാം പറയാം. ഇവന്മാരുടെ രാഹുൽ എങ്ങനെയാണ്, രാഹുൽ എങ്ങനെയാണ് ഈ കുട്ടികൾ വരിയോടക്കപ്പെടുന്നെന്ന് ആലോചിക്കണ്ടേ? പീറക്കൊടിയല്ല ഞാൻ പറയുന്നത്, കൂടെ ഒരു കൂടെ പഠിച്ച ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഒരു പയ്യൻ മരിച്ചു, അവനെ കൊന്നു, അവനെ കൊല്ലാക്കൊല ചെയ്തു. അത് കഴിഞ്ഞ് വാർത്ത ഇത്രയും ദിവസം ഉണ്ടാവുന്നില്ലേ? ഇനി എന്തെങ്കിലും പേടിയുണ്ടെങ്കിൽ ആ ഒരു ധൈര്യം ഉണ്ടാവണ്ടേ? രാഹുൽ വിശ്വ, ഞാൻ അവിടെ ആ കോളേജിൽ പഠിക്കുന്ന ഒരു ഒറ്റ കുട്ടിയുടെ പ്രതികരണം എടുക്കാൻ ഞാൻ രാവിലെ മുതൽ ശ്രമിക്കുന്ന ശ്രമം എത്രയാണെന്ന് അറിയാവോ? കമാന്ന് മിണ്ടില്ല ഒരുത്തനും. പിന്നെ നാണക്കെടുത്തി എന്താ കാര്യം? പേടി, എന്തിനാ പേടി? അങ്ങൊരു മാധ്യമ പ്രവർത്തകൻ ആയതുകൊണ്ടാണ് ഇവർ പറയാത്തതെന്ന് വെക്കാം. ഞാനൊരു സംഘടനാ പ്രവർത്തകനല്ലേ,
ഇവരുടെയൊക്കെ പേര് ഡിസ്ക്ലോസ് ചെയ്യില്ലെന്ന്, അതുകൊണ്ടാണ് ഞാൻ ഉത്തരവാദിത്വത്തോട് പറഞ്ഞത് നാരായണനും എസ് എഫ് ഐയും തമ്മിൽ ചിയർ എസ് എഫ് ഐ അല്ല ചിയേഴ്സ് എസ് എഫ് ഐ ബന്ധമാണ്. നാരായണൻ എന്ന് പറയുന്ന മുതുവാഴയും എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനവുമായിട്ടുള്ള ഞാൻ സൂചിപ്പിച്ചതിന് ഉത്തരവാദിത്തത്തോടു കൂടി സൂചിപ്പിക്കാനായിട്ടുള്ള കാരണം ഞാൻ ഞാനൊന്ന് പറഞ്ഞോട്ടെ ശ്രീഹാഷ്മി, ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ക്യാമ്പസുകളിൽ എസ് എഫ് ഐക്കാരൻ കോളേജ് ഹോസ്റ്റലുകൾ, ഞാനൊരു ഒരു യുവജന സംഘടനാ പ്രവർത്തകർ നിലയിൽ ഞാൻ ആവശ്യപ്പെടുന്നത് കേരളത്തിലെ എസ് എഫ് ഐക്കാരൻ ഇതുപോലെ മുടക്കോ എന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, വളരെ പ്രസക്തമാണ്. മുടക്കോഴമല, അതായത് പകൽ വെളിച്ചത്തിൽ പോലും ഹാഷ്മിക്കോ എനിക്കോ കടന്നു ചെല്ലാൻ കഴിയാതെ കൊടുസുനി ഒളിച്ചിരിക്കുന്ന മുടക്കോഴമല പോലെയാണ് ഇന്ന് കേരളത്തിലെ പല സർവകലാശാലകളുടെയും കോളേജുകളുടെ ഹോസ്റ്റലുകൾ, ഗവൺമെന്റ് ഹോസ്റ്റലുകൾ. നിങ്ങൾക്ക് കയറി ചെല്ലാൻ കഴിയില്ല. മാധ്യമ പ്രവർത്തകർ നിലയിൽ നിങ്ങളൊന്ന് ചെന്ന് നോക്കൂ, അവർ തടയും. കോളേജിൽ അധ്യാപകർക്ക് ചെന്ന് നോക്കൂ. ഇതിനകത്തെ പ്രധാനപ്പെട്ട ഉത്തരവാദി, ഇതിനകത്തെ ഉത്തരവാദികളിൽ യൂണിറ്റ് സെക്രട്ടറി, എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറി ആയ അമലിസ്ഥാനോ, യൂണിയൻ ചെയർമാൻ യൂണിയൻ പ്രസിഡന്റ് ആയിട്ടുള്ള എസ് എഫ് ഐ നേതാവ് അതുലോ മാത്രമല്ല. ഇന്ന് പിടിയിലാക്കപ്പെട്ടിരിക്കുന്ന 9 എസ് എഫ് ഐയുടെ നേതാക്കന്മാർ മാത്രമല്ല, താങ്കൾ സൂചിപ്പിച്ചതുപോലെ ആ വരിയുടക്കപ്പെട്ട 130 വിദ്യാർത്ഥികൾ ഇത് കണ്ടുകൊണ്ടിരുന്നവർ. ഇതിനേക്കാൾ ഗുരുതരമായൊരു പ്രശ്നമുണ്ട് ശ്രീ ഹാഷ്മി. ഒരു സിദ്ധാർത്ഥൻ വേണ്ടി വരും നമുക്കിതൊക്കെ പറയാനായിട്ട്. ഞാൻ പറയട്ടെ, ഈ ക്യാമ്പസുകളിൽ എസ് എഫ് ഐക്ക് വേണ്ടിയിട്ട് അധ്യാപക സംഘടനയുടെ നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒത്താശ, കേരളത്തിലെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ചില അധ്യാപകർ, നിങ്ങൾക്കറിയാലോ ഞാൻ ആരെ ഉദ്ദേശിക്കുന്നത്, ഫേസ്ബുക്കിലൂടെയൊക്കെ ഈ സംഘടനയ്ക്ക്, ഈ അരാജക സംഘടനയ്ക്ക് ചെയ്തു കൊടുക്കുന്ന വിടുസേവ നിങ്ങൾക്ക് കാണുന്നല്ലേ. ഇതിനെ നാണിപ്പിക്കുന്നതാണ് ക്യാമ്പസുകളുടെ പ്രവർത്തനം. ഈ എസ് എഫ് ഐയുടെ ഗുണ്ടകൾക്ക്, തെമ്മാടികൾക്ക്, ഇവന്മാർക്ക് ഇഷ്ടം പോലെ ലഹരി കടത്താം. ഞാൻ ഉത്തരവാദിത്തത്തോടെ പറയട്ടെ ശ്രീ ഹാഷ്മി, കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളിലെ ഹോസ്റ്റലുകൾ അടക്കമുള്ള കേന്ദ്രങ്ങളിൽ എസ് എഫ് ഐക്കാരാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡ്രഗ് പെഡലേഴ്സ്, ഏറ്റവും വലിയ ഡ്രഗ് കാരിയേഴ്സ്. ഉത്തരവാദിത്തത്തോടെ ഞാൻ പറയുന്നത്, സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഓപ്പറേഷൻ നടത്തൂ. നിങ്ങൾ കേരളത്തിലെ ഹോസ്റ്റലുകൾ, സർക്കാർ ഹോസ്റ്റലുകളിലേക്ക് നിങ്ങൾ ഒരു സ്പൈ ക്യാമറ വർക്ക് നടത്തി നോക്കൂ, നിങ്ങൾക്ക് ബോധ്യപ്പെടും. എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന പ്രവർത്തിക്കുന്നത് സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസത്തിലൂടെ അല്ല, ഒന്ന് ലഹരിയിലൂടെ, രണ്ട് ആ കൊടി, ആ വൃത്തികെട്ട കൊടി കെട്ടുന്ന കമ്പിലൂടെ. ആ കമ്പ് വെച്ചിട്ട് ഈ കുട്ടികളെ ക്രൂരമായി മർദ്ദിച്ചിട്ട് ആ ഭയത്തിലാണ് ഈ സംഘടന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ഈ അധ്യാപക സംഘടനയിലെ അധ്യാപകന്മാർ നിത്യവിധ വിശേഷിപ്പിക്കാൻ പോലും എനിക്ക് നാണാകുക. കാരണം കൊള്ളാവുന്ന ഒരുപാട് അധ്യാപകർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്കിപ്പോഴും ബഹുമാനമുള്ളവർ ഈ വൃത്തികെട്ടവന്മാർ. പറയാതിരിക്കുന്നത് അങ്ങനെ ഒരു കുട്ടി മരിച്ചു കിടക്കണം. ഞാൻ ഇന്ന് ആ വീട്ടിൽ പോയി ശ്രീ ഹാഷ്മി. നിങ്ങൾ ആ വീട്ടിലൊന്ന് പോകണം. ഈ മാധ്യമ പ്രവർത്തകന്റെ കോട്ടൊന്ന് ഊരി വെച്ചിട്ട് നിങ്ങൾ ആ വീട്ടിലേക്ക് പോകണം. ആ പിതാവിനെ എന്ത് ഞാൻ കണ്ടു. ആ അമ്മ, ആ അമ്മ പല കുറി തലകറങ്ങാണ്, തല ചുറ്റുകയാണ് അമ്മയ്ക്ക്, താങ്ങാൻ കഴിയുന്നില്ല. ഇന്ന് അമ്മ വേദനയോടെ കണ്ണീരോടുകൂടി പറഞ്ഞു ഒരു വാചകമുണ്ട് ശ്രീ ഹാഷ്മി. ഞങ്ങൾ ചെന്നപ്പോൾ ശ്രീ കെ സി വേണുഗോപാൽ, ഞങ്ങൾ അടക്കമുള്ള ആളുകൾ ചെല്ലുമ്പോൾ ആ അമ്മ പറയുക, എൻ്റെ മകൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ 3 അവൻ്റെ വയറ്റിൽ ഭക്ഷണം എത്തിയിട്ടില്ല. കൊല്ലുന്നതിന് മുമ്പ്, അവനെ കൊല്ലാൻ നിങ്ങൾ തീരുമാനിച്ചു. അവൻ മരിക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഒരു തുള്ളി വെള്ളമെങ്കിലും കൊടുക്കാൻ പാടില്ലായിരുന്നു എന്ന് ആ അമ്മ വേദനയോടുകൂടി പറഞ്ഞു. സത്യസന്ധമായി പറഞ്ഞാൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന ഒരാളെന്ന നിലയിൽ കുറ്റബോധത്തോടെ തലമുടിച്ചിരിക്കുക. ഞാൻ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ വീടിന്റെ വാതിക്കൽ ഒരു ബോർഡ് ഇരിപ്പുണ്ട് ശ്രീ ഹാഷ്മി. ഈ ക്യാമറമാനോട് അത് സൂം ചെയ്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുമെങ്കിൽ നിങ്ങൾ കാണണം. അതല്ലെങ്കിൽ ഞാൻ ഹാഷ്മിക്ക് അയച്ചു തരാം. ഹാഷ്മി അതൊന്ന് പ്ലേ ചെയ്യണം, ഡിസ്പ്ലേ ചെയ്യണം ഈ ഫ്ലക്സ് ബോർഡ്. വയനാട് പൂക്കോട് ഗവൺമെന്റ് വെറ്റിനറി കോളേജിലെ 2 വിദ്യാർത്ഥിയും എസ് എഫ് ഐ പ്രവർത്തകനും കുറക്കോട് വിനോദ് നഗർ നിവാസിയുമായ സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിൽ, ആത്മഹത്യയല്ല, കൊലപാതകത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ക്രിമിനലുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും കൃത്യമായ അന്വേഷണം നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുക. നീതിക്കായി എന്നും കുടുംബത്തോടൊപ്പം സി പി എം 11 ബ്രാഞ്ച്, DYFI 11 യൂണിറ്റ്. 2 ശ്രീ ഹാഷ്മി. ഒന്ന്, ഈ വന്നിരുന്ന് ന്യായീകരിക്കുന്ന കഴിഞ്ഞ ദിവസമാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി, അയാൾക്കൊക്കെ നാണമുണ്ടോ? രാജീവിനെ പോലുള്ള മന്ത്രിമാർ, പഴയകാല എസ് എഫ് ഐയുടെ നേതാക്കന്മാർ ഏറ്റവും മിനിമുമാരൊക്കെ അന്തസ്സോടെ വാമൂടിയിരുന്നൂടെ? ആ 130 പിള്ളേർ മിണ്ടാതിരിക്കുന്നത് പോലെ നിങ്ങൾക്കൊക്കെ ഒന്ന് മിണ്ടാതിരുന്നൂടെ? ഈ കൊലപാതകത്തെ ഇങ്ങനെ വന്നിരുന്ന് ന്യായീകരിക്കാതെ നിങ്ങൾ പറയുന്നത് ആത്മഹത്യയാണെന്ന് പറയുമ്പോൾ ഈ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ആ പയ്യൻ എസ് എഫ് ഐക്കാരനാണെന്ന് സമ്മതിച്ചുകൊണ്ട് ആ പ്രദേശത്തെ സി പി എമ്മുകാരനും DYFIക്കാരനും എഴുതി വെച്ചേക്കാം കൊലപാതകം എന്ന്. ഇനി 2, ശ്രീ ഹാഷ്മി, ഇവന്മാർക്ക് നാണം വേണ്ടേ ശ്രീ ഹാഷ്മി? കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ, ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ.